സർ സർ തെഫ്റ്റാണ് സർ. വീട്ടിൽ ഗ്രഹനായിക മാത്രമേ ഉള്ളൂ. രണ്ട് മൂന്ന് സ്വർണ്ണമാലയും ഒരു സ്വർണ്ണ വേലും കളവോ എന്നാ പറയുന്നത് സർ. വീട് തൃക്കോവിൽ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്ത് പി സി അച്ചുവൻ നായർ റോഡ്. അവരുടെ പേര് എന്താണോ തള്ളേ? എന്താ തള്ളേ നിങ്ങളുടെ പേര്? ചോദിച്ചു കേട്ടില്ലേ? മീനാക്ഷി. ആരാ സംസാരിക്കുന്നത്? വലിയ സാറാണോ? വലിയ സാറാണോ? ഞാൻ മീനാക്ഷിയമ്മ. കുറൂരമ്മ എന്ന് പറഞ്ഞാ എളുപ്പം അറിയാം. സ്വർണമാല കിട്ടിയില്ലെങ്കിലും വിരോധമില്ല, വേല കിട്ടണം, കിട്ടിയേ തീരൂ. മോന് ഒന്ന് ഇത്രണം വരുവോ? എന്നെ ഒന്ന് സഹായിക്കുവോ? പ്രഭാകര, ഒരു ചായ എടുത്ത് ഈ സാറിന് കൊടുക്ക. മാറ്റി മറിച്ചേക്കരുത്. ഗുഡ് മോർണിംഗ് സാർ. മോനോടാണോ ഞാനിപ്പോ സംസാരിച്ചത്? അതെ. ചായ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ മാലയൊക്കെ പൊയ്ക്കോട്ടെ, സ്വർണവേല കിട്ടണം മോനെ. മോൻ അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണം. മോന് പുണ്യം കിട്ടും. സാർ അകത്തോട്ട് പോ സാർ. ചായ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എല്ലാറ്റിനും സമാധാനം ഉണ്ടാക്കാം. എവിടെയാടോ സംഭവം നടന്നത്? സാർ അകത്ത് പൂജാമുറിയിലാണ് സാർ. ഈ വീട്ടിൽ ആ സ്ത്രീ ഒറ്റയ്ക്കാണോ താമസം? അല്ല സർ, സഹായത്തിൻ്റെ പെൺകുട്ടിയുണ്ട്. തുറക്ക. രാവിലെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ വീട് കൂട്ടി പോയതാ രണ്ടുപേരും. തിരിച്ചു വന്ന് പൂട്ട് തുറന്ന് അകത്ത് കയറി പൂജാമുറി ചെന്ന് നോക്കുമ്പോൾ ഭഗവാൻ അണിയിച്ചിരുന്ന മൂന്ന് സ്വർണമാലകൾ കാണാനില്ല, പിന്നെ ചെറിയൊരു സ്വർണവേലും കാണാനില്ല. വേലേ വേല് വേല്. ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ അടുക്കള വാതിൽ അടച്ചത് അവർ നന്നായി ഓർക്കുന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നു. മോഷണം കഴിഞ്ഞിട്ട് കള്ളൻ അടുക്കള വാതിലൂടെ ആവും രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യത. പക്ഷെ കള്ളൻ അകത്തെങ്ങനെ കയറി? അതാ എനിക്ക് മനസ്സിലാകാത്ത. തള്ള ക്ഷേത്രത്തിൽ പോയപ്പോൾ അടുക്കള വാതിൽ അടയ്ക്കാൻ മറന്നു കാണും. അവരെ ഇങ്ങോട്ട് വിളിച്ചേ. ആര്? തള്ളേ? ഇവിടെ തള്ള എന്നൊക്കെ പറയാടോ, പേരോ അമ്മ എന്നൊക്കെ വിളിക്കാലോ. ബി സ്വീറ്റ് ടു ഓൾ പീപ്പിൾ. ഓക്കെ സർ. അമ്മേ അമ്മേ. ക്ഷേത്രത്തിൽ പോകുമ്പോ ജനൽ വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടിരുന്നോ? ഉറപ്പാണോ? ഈ ജനൽ കുറ്റിയിട്ടിരുന്നോ? ആ ജനൽ തുറക്കാറേ ഇല്ല. ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് അമ്മയെ കൂടാതെ ഈ അടുക്കള ഭാഗത്ത് ആരെങ്കിലും വന്നിരുന്നോ? ഇവളും ആശാരി പ്രഭാകരനും വന്നിരുന്നു. ആരേ പ്രഭാകരൻ? ചായ കൊണ്ടോ നാളാ. കൈയിതാ. നീ കുഴിച്ചിട്ട സ്ഥലം എവിടാ? എന്ത് രമണ സാറേ, സ്റ്റേഷനിൽ പോയാൽ ചോദ്യത്തിന്റെ രീതി മാറും, നിന്റെ ശരീരത്തിന്റെ ഷേപ്പും മാറും. സാറിനെ ചീത്തയാക്കരുത്.
പറയൂ പ്രഭാകര. പറയടാ. മാന്തിക്കോ. ശരിക്കും മാന്തരോ. എഴുതു. പോയിണ്ട് സർ. ആ എടുക്കെടുക്ക്. ആ പോട്ടെ. എടുക്കണോ. വാ. ഒക്കെ ശരി തന്നെയല്ലേ അമ്മേ? അവരവനെ ഉപദ്രവിക്കോ, വേദനിപ്പിക്കോ. കളവ് മുതല് കിട്ടിയില്ലേ, ഇനി എന്തിനാ ഉപദ്രവിക്കുന്നത്? അപ്പ പിന്നെ കൊണ്ടുപോകണോ എന്തിനാ? ഇതിനൊക്കെ ചില നിയമങ്ങളില്ലേ, അങ്ങനെ വിടാൻ പറ്റുമോ? ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ട, അവനെ ഉപദ്രവിക്കാതിരുന്നാ മതിയായിരുന്നു. അവനൊരു പാവ. എന്റെ ഗുരുവായൂരപ്പ ഒരു സന്തോഷം തന്നപ്പോ മറ്റൊരു സങ്കടം വരുത്തിയല്ലോ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇനിയെങ്കിലും ഇതൊക്കെ കൊണ്ട് ഭദ്രമായി പൂട്ടിവെക്കും. ഈ പെൺകുട്ടിയല്ലേ ഉള്ളൂ കൂട്ടിന് അമ്മയ്ക്ക്. അല്ല, ഒരു സെക്യൂരിറ്റിക്കാരനെ പോലും നിർത്താതെ ഇങ്ങനെ താമസിക്കുന്നത് മഹാ അബദ്ധമാണ്. എന്റെ സെക്യൂരിറ്റിയൊക്കെ ഗുരുവായൂരിലെ ആ ഉണ്ണിയാ. ആര് ഉണ്ണിപ്പിള്ളയോ? ഹെഡ് കോൺസ്റ്റബിൾ അല്ല, ഗുരുവായൂരപ്പൻ. എന്നിട്ട് ഈ മാലയും വേലും ഒക്കെ മോഷ്ടിച്ചപ്പോ ഗുരുവായൂരപ്പനെ കണ്ടില്ലല്ലോ അമ്മേ. എന്ന് തന്നോട് ആരാ പറഞ്ഞത്? ഇവനെ അയച്ചത് ആരെന്നാ താൻ വിചാരിച്ചത്? എന്റെ അപ്പനാ, എന്റെ ഗുരുവായൂരപ്പൻ. തനിക്ക് അതൊന്നും മനസ്സിലാവില്ലടോ. ആ ഗുരുവായൂരപ്പൻ അയച്ച ആള് തന്നെ പറയണേ. മുകളിലും താഴെയുമായി ഒരുപാട് സ്ഥലമുണ്ടല്ലോ, ഒരു പോർഷൻ വാടകയ്ക്ക് കൊടുത്തൂടെ? എനിക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. മത്സ്യമാംസം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ വെളുപ്പിന് 4 മണിക്ക് ഉറക്ക നാമം ജപിക്കും. ഇതൊക്കെ പറഞ്ഞ ഒരാളും വരില്ല. അതിനൊക്കെ തയ്യാറായി ഒരാള് വന്നാലോ? മോനെന്താ അങ്ങനെ ചോദിച്ചത്? ഞാനൊരു വീട് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചുറ്റുപാടും വീടും ഒക്കെ എനിക്ക് ഇഷ്ടമായി. അമ്മയെയും ഈ വീടിന്റെ ഒരു പോർഷൻ അമ്മ എനിക്ക് തരുമോ വാടകയ്ക്ക്? മോൻ വെറുതെ പറയുകയാണോ? അല്ല, പിന്നെ ഞാനൊരു പോലീസുകാരനാണ്, അതോർമ്മ വേണം. അയ്യോ, അതുകൊണ്ടെന്താ? എനിക്ക് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. മോൻ വരുന്നതിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ.